ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് ഫിഷ് മോളിയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഞാനിവിടെ എടുത്തിരിക്കുന്ന നെമ്മീനാണ്, 400 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 5 പീസസും ഉണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 തക്കാളി റൗണ്ടായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, കറിവേപ്പില ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, 2 സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസ്, പിന്നെ 1/2 പാല് 1 കപ്പ് എടുത്തിട്ടുണ്ട്, 2/2 പാല് 1.5 കപ്പും എടുത്തിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയാണേ, അതിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് മിക്സ് ചെയ്യുക. ഞാൻ ഇവിടെ വിനാഗിരിയാണ് എടുത്തിട്ട്. മീൻ പീസസ് എല്ലാവർക്കും ചുറ്റിട്ട് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ ചേർത്താൽ മതി. എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഷാലോ ഫ്രൈ മതി കേട്ടോ, ഒരുപാടൊന്നും പൊരിഞ്ഞൊന്നും പോകണ്ട. ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തം ചേർക്കണമെന്നില്ല, കുറച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 പീസ് പട്ട ഇട്ട് കൊടുക്കാം, 2 ഏലക്ക ഇട്ട് കൊടുക്കാം, 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാള വരെ എടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്താൽ മാത്രം മതി. പച്ചമുളക് ചീരി വിട്ട് ചേർത്ത് കൊടുക്കാം, കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിപ്പൊടി ചേർക്കുന്നത് നല്ല പൊടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2/2 പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഫ്രൈക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത ഫിഷ് ചേർത്ത് കൊടുക്കാം. ഫിഷ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 1-8 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇപ്പോൾ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരുപാടങ്ങ് വെന്ത് പോകരുത്, ഈ കണക്ക് കട്ടിയായിട്ട് വേണം അരിഞ്ഞ് വയ്ക്കാൻ. എന്നിട്ട് 3 മിനിറ്റും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 1-8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ സ്പൂണിൽ ചിളക്കരുത്, ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയേ ചെയ്യുള്ളൂ. എന്നിട്ട് നമുക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക. ഇപ്പം ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.